Prediction, prediction, prediction. I don't like it. I avoid. But SSLC students likes me. I can't avoid. Hey guys, it's me, MS Solutions. Ini endine vera solutions ende priyapetta SSLC vidyarthikale. Ningalude തമ്പിനയില് വീഡിയോയുടെ തമ്പിനയില് കണ്ടതുപോലെ തന്നെ ഹിന്ദി പരീക്ഷ ടഫായേക്കും. എം എസ് സൊല്യൂഷൻ വെറുതെ പറയാറില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഈ വരുന്ന തിങ്കളാഴ്ച നടക്കുന്ന ഹിന്ദി പരീക്ഷ ടഫായേക്കും. എന്തുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം? ഏതൊരു വർഷത്തെ SSLC പരീക്ഷ എടുത്തു നോക്കിയാലും അതിൽ ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് ടഫാവാറുണ്ട്. ഇതുവരെ കഴിഞ്ഞതിൽ ഫസ്റ്റ് ലാംഗ്വേജ് ടഫായിട്ടില്ല, സെക്കൻഡ് ലാംഗ്വേജ് ടഫായിട്ടില്ല, തേർഡ് ലാംഗ്വേജ് അഥവാ ലൈക്ക് ഇംഗ്ലീഷ് തേർഡ് വേണ്ട, ഇംഗ്ലീഷ് ടഫായിട്ടില്ല. 69% ആൾക്കാരും പിന്നെ അടിപൊളിയാണെന്ന്, 1.5 ലക്ഷം വോട്ടിൽ നിന്ന് 69 ഒരു 70% വരെ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ ആൾക്കാർ മാത്രമേ കടുപ്പം എന്ന് എന്തിനു പറഞ്ഞിട്ടുള്ളൂ, ഇംഗ്ലീഷ് പരീക്ഷ. അപ്പോൾ ഇംഗ്ലീഷ് പൊതുവെ എന്തായിരുന്നു, എളുപ്പമായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. സമയം കിട്ടാത്ത പ്രയാസം മാത്രമേ ചില കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളൂ. എം എസ് സൊല്യൂഷൻ്റെ ചാനലിൽ ഓർ ക്വസ്റ്റ്യൻസ് അടക്കം അറ്റൻഡ് ചെയ്യുന്ന ടൈം മാനേജ് ചെയ്ത വീഡിയോ കണ്ടിട്ട് പോയ കുട്ടികൾക്കൊക്കെ അരമണിക്കൂറോളം ബാക്കി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഴയ വീഡിയോകൾ എടുത്ത് നോക്കാം, ഇംഗ്ലീഷ് പരീക്ഷൻ്റെ സമയത്ത് ചെയ്ത വീഡിയോകളൊക്കെ, വെറുതെ പറയുന്നതല്ല. പക്ഷേ ഫസ്റ്റ് ലാംഗ്വേജ് ടഫല്ല, സിമ്പിളായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് സിമ്പിളായി, ഇംഗ്ലീഷ് സിമ്പിളായി. അപ്പം ഇനി അടുത്ത ലാംഗ്വേജ് ഏതാ? ഹിന്ദി. ഇതുവരെ കഴിഞ്ഞ ലാംഗ്വേജുകളെല്ലാം സിമ്പിളായിരുന്നുവെങ്കിൽ, ആയിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഹിന്ദി പരീക്ഷ എന്താവുമോ എന്തോ, ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഹിന്ദി പരീക്ഷ. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹിന്ദി പരീക്ഷ എളുപ്പമായേക്കും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. ഞാനത് ചെയ്യാത്തതിന് കാരണമുണ്ട്. കാരണം നിങ്ങൾ തിങ്കളാഴ്ച എക്സാം ഹാളിലേക്ക് കയറിക്കഴിഞ്ഞ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത ചോദ്യങ്ങളാണെങ്കിൽ, നിങ്ങൾ കണ്ടുപരിചയമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ A+ എന്ന് പറയുന്ന ഹിന്ദിയുടെ സ്വപ്നം നഷ്ടപ്പെട്ടേക്കാം. നേരെ മറിച്ച് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം MS പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷ ടഫാവും എന്ന് ഉറപ്പാണ്. അങ്ങനെ ടഫായിരിക്കും ടഫായിരിക്കും എന്ന് വിചാരിച്ച് ശനിയും ഞായറും ഇരുന്ന് പഠിച്ചു ഹിന്ദി പരീക്ഷ. ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ, ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ഒരു കുട്ടി പഠിക്കാനുണ്ടോ അതൊക്കെ ഇരുന്ന്, ഹിന്ദിയെ വെറും ഒരു ലാംഗ്വേജായി കാണാതെ, എന്തും തള്ളിമറിച്ചെഴുതാം എന്ന് ചിന്തിക്കാതെ കിട്ടിയ 2 ദിവസം ഇരുന്ന് ഹിന്ദി മാത്രം പഠിച്ചെടുത്ത് തിങ്കളാഴ്ച എക്സാം ഹാളിലേക്ക് കയറുമ്പോഴും കുട്ടിയുടെ മനസ്സിൽ 2 വർഷം എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എങ്കിലും MS പറഞ്ഞിട്ടുണ്ട് ടഫാകുമെന്ന്. എക്സാം ഹാളിൽ കയറി 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, തുറന്നു നോക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ, നോ പ്രോബ്ലം. എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ, നോ പ്രോബ്ലം. കാര്യം എക്സാം സിമ്പിളാണ്. MS പ്രഡിക്ഷൻ തെറ്റി, എക്സാം സിമ്പിളാണ്, കുഴപ്പമില്ല. നേരെ മറിച്ച് പേപ്പർ കിട്ടി, എക്സാം ടഫാണ്. MS ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇത് ടഫാണ്, 2 ദിവസം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈക്കോളജിക്കലി ആ കുട്ടിക്ക് ടെൻഷൻ എക്സാം ഹാളിൽ നിന്ന് വരില്ല. ആ കുട്ടി പഠിച്ചു പോയതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, A+ലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ എഴുതി ഉണ്ടാക്കി വെക്കും ആ ചോദ്യ പേപ്പറിൽ നിന്നുള്ള ആൻസർ പേപ്പറിനെ. ഈ ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ശനിയും ഞായറും വീട്ടിലിരുന്ന് ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റിന് വേണ്ടത്ര പ്രയോറിറ്റി നൽകിക്കൊണ്ട്, ഇതുവരെ അക്ഷരമാല പോലും അറിയാത്ത കുട്ടികളുണ്ട്, പണി കിട്ടും ചെറുപ്പക്കാരാ, പണി കിട്ടും. അർത്ഥം മാറിയാലും അക്ഷരങ്ങൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, എനിക്കറിയാം മോഡൽ എക്സാമിന് ഹിന്ദിയിൽ എഴുതിയ കുട്ടികളുണ്ട്. ഞാൻ പറയാറുണ്ട് മലയാളത്തിലും ഹിന്ദിയിലും കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് എന്ത് ഭാഷയിൽ എഴുതാം, ഒന്നുകിൽ മഹിന്ദി എന്ന് പറയും, അല്ലെങ്കിൽ എന്തു പറയും, മന്ദി എന്ന് പറയും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതാം, ഇഷ്ടമുള്ളതല്ല ഹിന്ദി ഭാഷയിൽ തന്നെ എഴുതാം. ഇത് ഞാൻ തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. ഞാനിങ്ങനെ എഴുതിയിട്ടാണ് എനിക്ക് A+ കിട്ടിയത്. അതിപ്പോൾ ഇവിടെ ചർച്ചാവിഷയമുള്ള കാര്യമല്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ശനിയും ഞായറും ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പിച്ചോളി. ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല. എന്താണ് ഞാൻ പറയുന്നത്, ഭയം വേണ്ട,
എന്ത് വേണം? ജാഗ്രത വേണം. എനിക്ക് തിങ്കളാഴ്ച ഹിന്ദി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് ടഫ് ആവുകയാണെങ്കിൽ എക്സാം ഹാളിൽ ഇരുന്ന് ടെൻഷൻ അടിച്ച് പോകരുത്, വിയർക്കരുത്. എന്നാൽ സിമ്പിൾ ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, സിമ്പിളായിക്കോട്ടെ. ഓക്കെ, അപ്പം നിങ്ങളെ സൈക്കോളജിക്കലി നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുകയാണ് എം എസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. അവരെന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് അടിക്കുക ഈ വീഡിയോ, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഹിന്ദി പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് കെമിസ്ട്രി പൊളിച്ചെടുക്കണ്ടേ? കെമിസ്ട്രി ഞാനൊരു മെഗാ മാരത്തോണൊക്കെ മനസ്സിൽ കാണുന്നുണ്ട്, പേടിക്കണ്ട. ഓക്കെ, ഹിന്ദി പരീക്ഷയുടെ തലേ ദിവസം ഞായറാഴ്ച നിങ്ങൾക്ക് ലൈവ് എടുക്കാൻ ഒരാൾ വരുന്നുണ്ട്. ആരാ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ വരും. നാളെ നിങ്ങൾക്ക് ഞാൻ അതുമായി ബന്ധപ്പെട്ട, ഹിന്ദിയുമായി ബന്ധപ്പെട്ട വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് പറഞ്ഞു തരും. എക്സാം ഹാളിലേക്ക് എന്നെ കൊണ്ടാവുന്ന തരത്തിലുള്ള ഹിന്ദിയുടെ കിഡിൽ ആൻഡ് ട്രിക്സുകളുമായിട്ട് എം എസ് സൊല്യൂഷൻ വരും. സോ തിക്കണ്ട, തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. ഫ്രീ 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 എന്തെത്തു? ഫ്രീ ഫ്രീ ഫീ. ഓക്കെ, സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.